കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞതോടെ പാർട്ടി അകപ്പെട്ട വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറിയെന്ന വിലയിരുത്തലാണ് CPIM. മകൻ ലഹരിമരുന്ന് കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയവെ അന്വേഷണ ഏജൻസികളെ വിമർശിച്ച് മാത്രം അച്ഛന്റെ നേതൃത്വത്തിൽ പാർട്ടിക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളിൽ ഉറപ്പുണ്ടായിരുന്നു. താഴെത്തട്ടുവരെ ഈ ആശങ്ക പ്രകടവുമായിരുന്നു. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ അണികളോട് എന്ത് വിശദീകരണം നൽകുമെന്ന ധർമ്മസങ്കടത്തിലായിരുന്നു പാർട്ടി. എന്നാൽ എ വിജയരാഘവൻ എന്ന കറകളഞ്ഞ നേതാവ് സെക്രട്ടറി സ്ഥാനത്തെത്തിയതോടെ ആത്മവിശ്വാസത്തിലാണ് പാർട്ടി. പ്രതിപക്ഷത്തിനെതിരെ ധൈര്യമായി ആഞ്ഞടിക്കാനുള്ള ഊർജ്ജം സംഭരിച്ചെന്നാണ് നേതൃത്വവും അണികളും കണക്കുകൂട്ടുന്നത്. കോടിയേരി മാറിയത് ഉയർത്തിക്കാട്ടി കമറുദ്ദീൻ വിഷയത്തിൽ ലീഗ് സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്തെന്ന ചോദ്യം പാർട്ടിയും മുന്നണിയും ഉയർത്തും. കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് നടത്തിയ നേതാവിനെതിരെ നടപടി വേണ്ടെന്ന ലീഗിന്റെയും UDFന്റെയും നിലപാടിലെ ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടും. ഒപ്പം KM ഷാജിക്കെതിരായ കേസും ഉന്നയിക്കും. സോളാർ ബാർക്കോഴ വിഷയങ്ങൾ സജീവമാക്കാനും നീക്കമുണ്ട്. അങ്ങനെ ഇതുവരെ പ്രതിരോധത്തിലായിരുന്ന അവസ്ഥയിൽ നിന്ന് പ്രത്യാക്രമണത്തിന്റെ പാതയിലേക്ക് നീങ്ങുകയാണ് LDFഉം CPIMഉം. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ കൂടി ഉയർത്തിക്കാട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം സ്വന്തമാക്കാമെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നു. അത് യാഥാർത്ഥ്യമായാൽ നിലവിലെ ആരോപണങ്ങളുടെ മുനയൊടിക്കാനും അതുവഴി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ പാർട്ടിക്ക് നീങ്ങാനും കഴിയും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.